Thank you. Okay. ജസ്ലിയുടെ റൗണ്ട്സ് കഴിഞ്ഞാണ്, ഇനി അവളെ കണ്ടാ മതി. റോസ്ലിൻ, ഈ പിള്ളേരെ കുവൈറ്റിൽ നിന്ന് എത്തി. ഒന്ന് പിടിച്ചേ, ഞാൻ റോസ്ലി കണ്ട് ഇപ്പൊ വരാം. ഏത് റോസ്ലി? എന്റെ പഴയ ഫ്രണ്ടാ. നീ ഒരു കാഞ്ചി, പിള്ളേരെ കൊണ്ട് ജസ്റ്റ് എടുക്കച്ചില്ലേ, ബാക്കി അവളെ നോക്കിക്കോളൂ. ഞാൻ ഒറ്റയ്ക്കോ? ചെല്ലടാ, നീ ചെന്നാ മതി. കൈ തന്നേ. ജോമോനെ, ജോമോന്റെ കല്യാണം കഴിഞ്ഞോ? ഓ, ഇന്നലെ കഴിഞ്ഞു. നേരം എടുത്തപ്പോ രണ്ട് കുട്ടികളുമായി. എന്തേ, വല്ല കുഴപ്പമുണ്ടാ? ജോമോന്റെ കല്യാണം കഴിഞ്ഞു, എന്തൊക്കെ ആഗ്രഹങ്ങളാ. എന്നിട്ട് ചേച്ചി എന്തേ? ആ, അവിടെ ഏതോ ഒരു പെണ്ണിനോട് കത്തി വെക്കുന്നു. യെസ് ഡോക്ടർ. ആ, കുട്ടികളെ കൊണ്ടുപോയിക്കോളൂ. ശരി, വാക്സിനേഷന്റെ കാര്യമൊക്കെ അവര് നോക്കിക്കോളൂ. മക്കള് പോകും. റൗൺസിനെ കണ്ടപ്പോ ഡാഡി ജോമോനെ അന്വേഷിച്ചു. പെങ്ങളെ കല്യാണത്തിൽ നിന്ന് മുങ്ങിയ കാര്യം തന്നെ. അയ്യോ, ഇനി ആ വെട്ടുകത്തി ഇവിടെ താങ്ങാനുള്ള കെൽപ്പില്ല. എടുത്തി ഇങ്ങോട്ട് എങ്ങനെ വരുന്നതിന് മുമ്പ് ഞാൻ മുങ്ങിയേക്കാം. ചേച്ചി വന്ന് ഞാൻ കാറിലുണ്ടെന്ന് പറഞ്ഞേക്കാം. അങ്കിൾ, ഗുഡ് മോർണിംഗ് ഒക്കെ അവിടെ നിക്കട്ടെ. നീ എന്താടാ ജോമോനെ ഇങ്ങനെ ആയിപ്പോയേ? വിൻസെന്റിന്റെ മക്കളിൽ മൂന്നാമത്തത് ഇവൻ, മൂത്തത് ലാലി, അവക്കടെ ഭർത്താവ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് പ്രാക്ടീസാ. രണ്ടാമത്തത് ആ ദേ, ഇവളുടെ ഭർത്താവ് അൽഫോൺസ്, അറിയാലോ. ഇവന്റെ താഴെ ടെസയുടെ കല്യാണമാ ഇന്നലെ കഴിഞ്ഞത്. ചെറുക്കൻ എഞ്ചിനീയറും സ്വന്തം കൺസ്ട്രക്ഷൻ കമ്പനിയൊക്കെ ആയിട്ട് വെൽ സെറ്റിൽഡ്. ഇവൻ ഒരുത്തൻ എം ബി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാറോടി നടക്കുക. എം ബി എന്നൊക്കെ പറഞ്ഞ സ്പെഷ്യൽ എം ബി എ, അഞ്ചു കൊല്ലമായിട്ട് കഴിഞ്ഞിട്ടില്ല. ഞാൻ അങ്കിളിനോട് ഒരു കാര്യം പറയുന്നു. എന്ത്? എന്റെ ഫ്രണ്ടിന്റെ ഫാദറിന്റെ കാർഡിയാക് ചെക്കപ്പ് കഴിഞ്ഞപ്പോഴേ രണ്ട് മേജർ ബ്ലോക്ക്, ഈ ആൻജിയോപ്ലാസ്റ്റി വേണമെന്ന് പറയണത്. വെരി ഗുഡ്. അവ നിന്റെ ഈ ഫ്രണ്ടിന്റെ ഫാമിലി എങ്ങനെയാ? ഫൈനാൻഷ്യലി സൗണ്ട് ആണോ? അതെ അതെ, ക്യാഷ് ഒരു വിഷയമല്ല. വെരി ഗുഡ്. അവർ ഇങ്ങോട്ട് തന്നെ റെഫർ ചെയ്തേരെ. വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയാലേ അവർ ചീപ്പ് സ്റ്റെന്റ് ഇടും. പക്ഷെ ഹാർട്ടിന്റെ കാര്യമാകുമ്പോൾ നമ്മൾ റിസ്ക് എടുക്കാൻ പാടില്ല, മനസ്സിലായോ? നാലാള് കേൾക്കുമ്പോൾ ഒരു അന്തസ്സൊക്കെ വേണ്ടേ? അതുകൊണ്ട് നമുക്ക് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് സെന്റ് തന്നെ ഇടാം. എന്താ മതി, എന്നപ്പോ ഞാൻ അവർ ഇങ്ങോട്ട് തന്നെ വിടാലേ. പിന്നല്ലാതെ ഒക്കെ ഞാൻ ഏറ്റു. അപ്പൊ ശരി, എടുത്ത് ഞാൻ കാറിലുണ്ടാവും. ചേച്ചിയോട് പറഞ്ഞാ മതി. സംഗതി അല്പം കുരുത്തം കെട്ടവനാണെങ്കിലും ഇങ്ങനെ ചില ഉപകാരങ്ങളുണ്ട്. എന്റെ പൊന്നു ഡാഡി, ഇങ്ങനെ കണ്ണി ചേരലത്തെ കച്ചവടക്കാരനാവല്ലേ. നീ ഇങ്ങനെ പെയിൻ ആൻഡ് പാലിയേറ്റീവും ചാരിറ്റിയൊക്കെ ആയിട്ട് നടന്നോ? എന്റെ കാലത്തിന് ശേഷം ഞാൻ ഈ കഷ്ടപ്പെട്ടുണ്ടാക്കിയതൊക്കെ നീ വല്ല ചാരിറ്റി ഹോസ്പിറ്റൽ ആക്കുമെന്ന് എന്റെ പേടി. അതെ, അതന്നെ എന്റെ പ്ലാൻ. അങ്ങനെയെങ്കിൽ ഇപ്പൊ ചെയ്യണ പാപങ്ങളൊക്കെ ഒന്ന് മാറിപ്പോട്ടെ. എന്താ ഡാഡി മോളും കൂടെ? ആൽഫി, ഈ ഹോസ്പിറ്റലെ ഞാൻ നിന്റെ പേർക്ക് എഴുതി വെക്കാൻ പോവാ. വിൻസെന്റിന്റെ ഈ മോൻ എന്തായാലും കച്ചവടം മറന്നു കളിക്കില്ലല്ലോ. സന്തോഷം. ഏതായാലും അമ്മായപ്പനും മരുമോനും നല്ല ചേർച്ച. Made for each other.